നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് റെനോ കൊച്ചിയുടെ കലൂരിലെ ഏറ്റവും പുതിയ ഷോറൂമിലാണ്. ഇത്രയും കാലം നിങ്ങൾ റെനോയുടെ ഷോറൂം കണ്ടിരിക്കുന്നത്, കൊച്ചിയിൽ കണ്ടിരിക്കുന്നത് ഒന്ന് കളമശ്ശേരിയിലും മറ്റൊന്ന് മരടിലുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കലൂരിൽ വളരെ പ്രൊമിനൻ്റ് ആയ സ്ഥലത്ത് വിശാലമായ ഷോറൂം തുറന്നിരിക്കുകയാണ് റെനോ. ഇവിടെ ഷോറൂം മാത്രമല്ല, എൻ്റെ പിൻഭാഗത്ത് വിശാലമായ സർവീസ് ഏരിയയുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആലുവയിലൊക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആലങ്ങാടുമുണ്ട്, വളരെ വിശാലമായ ഒരു സർവീസ് സെൻ്റർ റെനോയുടെ വകയായിട്ട്. പക്ഷേ ഞാനിങ്ങോട്ട് നടന്നു വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു, വളരെ എന്താണത് ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടായി. അതെന്തൊക്കെയാണെന്ന് ചോദിക്കാൻ വേണ്ടി റെനോയുടെ കേരളത്തിൻ്റെ ബിസിനസ് ഹെഡ് വിഷ്ണു എൻ്റെ കൂടെയുണ്ട്. വിഷ്ണു നമസ്കാരം. നമസ്കാരം. ഈ വളരെ ക്യാച്ചി ആയിട്ട് സംഭവമാണ് ഞാൻ വന്നപ്പോൾ കണ്ടത്. ഇനി 7 വർഷത്തേക്ക് ഒന്നും നോക്കണ്ട, എന്താണ് സംഭവം? അതെ, ഇനി 7 വർഷത്തേക്ക് ഒന്നും നോക്കണ്ട എന്നുള്ളത് റെനോയുടെ 7 ഇയർ ക്വിഡിൻ്റെ 7 ഇയർ ആനിവേഴ്സറി സെലിബ്രേഷൻ ഓഫറാണ്. സോ ക്വിഡ് ആണ് നമ്മുടെ റെനോയുടെ ഇന്നത്തെയും ഹോട്ട് സെല്ലിംഗ് മോഡൽ. സോ 4.3 lakhs കാർസ് ഇതുവരെ വിട്ടിട്ടുണ്ട്. സോ ഈ ഒരു 7 ഇയേഴ്സ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ക്വിഡിന് 7 ഇയർ അല്ലെങ്കിൽ 150,000 kilometers വാറണ്ടി, അതൊരു ഫ്രീ ആയിട്ട് കസ്റ്റമേഴ്സ് ഓഫർ ചെയ്യാണ്. ഇത് നോർമലി വരുന്ന കൺസ്യൂമർ ഓഫേഴ്സിന് മേളിലാണ്. സോ എക്സ്ചേഞ്ച് ബോണസും അങ്ങനെയുള്ള ഡിസ്കൗണ്ട്സിന് പുറമെയാണ് ഇത് ഓഫർ. അത് ക്വിഡിന് മാത്രമാണ്? ക്വിഡിന് മാത്രമാണ്. ബാക്കി എല്ലാ മോഡൽസിനും 7 ഇയർ വാറണ്ടി ഓപ്റ്റ് ചെയ്യാം, അത് പെയ്ഡ് ആണ്. ഇത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. എന്തുകൊണ്ടാണ് 7 ഇയേഴ്സ്? എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏതൊരു പ്രോഡക്റ്റും ഒരു വാറണ്ടിയോട് വിൽക്കുമ്പോൾ അതിൻ്റെ റീസെയിൽ വാല്യൂ വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ 5 ഇയേഴ്സ് അബ്സല്യൂട്ട് പീസ് ഓഫ് മൈൻഡോടെ ക്വിഡ് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് വിൽക്കുമ്പോൾ റീസെയിൽ വാല്യൂ ഏറ്റവും ബെസ്റ്റ്, വാറണ്ടിയോട് വിൽക്കുമ്പോൾ ഉള്ള നല്ല റീസെയിൽ വാല്യൂ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വാഹനം വിൽക്കുമ്പോൾ വാറണ്ടിയോട് വിൽക്കാന്ന് പറയുന്നത് സത്യത്തിൽ അങ്ങനെ അധികം കേട്ടിട്ടുള്ളതല്ല കാര്യമാണ്. അതുകൂടാതെ തന്നെ ക്വിഡിൻ്റെ റീസെയിൽ വാല്യൂയെ കുറിച്ച് സ്പിന്നിയും ഇന്ത്യൻ ബ്ലൂബുക്കും എൻഡോസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് റീസെയിൽ വാല്യൂ ഉള്ള ഹാച്ച് തന്നെയാണ്. സോ എനിക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു പാക്കേജ് ആണ് ഇപ്പോൾ ക്വിഡ് വിത്ത് ഓൾ ദിസ് പീസ് ഓഫ് മൈൻഡ്. അതെ അതെ, 7 വർഷത്തേക്ക്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട ചെറിയ വാഹനങ്ങളിലൊന്നാണ് ക്വിഡ്. അപ്പോൾ ക്വിഡ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് 7 വർഷം അല്ലെങ്കിൽ 1.5 lakh kilometers മനസമാധാനം കൂടി കിട്ടുകയാണ് എന്ന് പറയാം അല്ലേ? അതെ അതെ. മറ്റൊരു കാര്യം ഇവിടെ കണ്ടത്, അതും ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ, ഹ്യൂമൻ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. എന്താണ് സേഫ്റ്റി ബൈ റെനോ എന്ന് എഴുതിയിട്ടുണ്ട്, എന്താണ് സംഭവം അത്? നമ്മളൊരു 5-10 വർഷം പിന്നോട്ട് പോവുകയാണെങ്കിൽ മൈലേജ് ആയിരുന്നു ഒരു ഡിസിഷൻ മേക്കിംഗ് ഫാക്ടർ, ഒരു കീ ഡിസിഷൻ മേക്കിംഗ് ഫാക്ടർ, ഒരു ബൈയിങ്ങിൽ. സോ ഇപ്പോൾ ഇതിൽ നിന്ന് മാറി കസ്റ്റമർ ഒരു ഷിഫ്റ്റ് ആണ് കാണുന്നത്, സേഫ്റ്റി കോൺഷ്യസ് ആയി കസ്റ്റമേഴ്സ്. സോ ഈ ഒരു സമയത്താണ് ഈ ഹ്യൂമൻ ഫസ്റ്റ് ക്യാമ്പയിൻ്റെ റെലവൻസ്. ഇത് റെനോ എന്ന ബ്രാൻഡിൻ്റെ ഒരു 50 ഇയേഴ്സിൻ്റെ റിസർച്ചിൻ്റെ ഒരു ഔട്ട്പുട്ട് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ബേസിക് ആയിട്ട് കൊടുക്കുന്ന എയർ ബാഗ്, ABS എന്നുള്ള സേഫ്റ്റി ഫീച്ചേഴ്സിന് പുറമേ എല്ലാ മോഡൽസിലും സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ഫ്രം ദ ബേസ് സ്ട്രീം റെനോ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒരു പാക്കേജ് ആയിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ക്വിഡ് പോലെ ഒരു ഹാച്ച് സെഗ്മെൻറ്റിൽ കസ്റ്റമേഴ്സ് ട്രാക്ഷൻ കൺട്രോൾ പോലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ അതൊരു അബ്സല്യൂട്ട് ഇപ്പോൾ ഏറ്റവും ബേസ് സ്ട്രീമിൽ നിന്നുള്ള ഇതുണ്ടെന്ന് പറയുമ്പോൾ which means the car is also affordable, safe ആണ്. അപ്പോൾ ഇത് അഫോർഡബിലിറ്റിയുടെ സേഫ്റ്റിയുടെ ഒരു പാക്കേജ് ആണ് ഹ്യൂമൻ ഫസ്റ്റ് ക്യാമ്പയിൻ. പിന്നെ എൻ്റെ മറ്റൊരു അഭിപ്രായം, നമ്മൾ ഇപ്പോൾ കസ്റ്റമേഴ്സ് ഒരുപാട് സ്റ്റാർ റേറ്റിംഗിൽ ഒരുപാട് ബോതേർഡ് ആയിട്ട് കാണുന്നു. അതെ അതെ, എന്നോട് ചോദിച്ചാൽ സേഫ്റ്റി ഇത് ഫസ്റ്റ് ഇസ് അബൌട്ട് സേഫ് ഡ്രൈവിംഗ്. അതായത് 20, 25, 30 വർഷമായിട്ട് വണ്ടി ആക്സിഡന്റ് ഇല്ലാതെ ഉപയോഗിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇറ്റ്സ് അബൌട്ട് സേഫ് ഡ്രൈവിംഗ്. രണ്ടാമത് ചോദിച്ചാൽ എന്തൊക്കെ ആക്റ്റീവ് സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് ഒരു ക്രാഷ് പ്രിവെന്റ് ചെയ്യുന്നുള്ളത്. അതൊരു സ്റ്റാർട്ടിംഗ് ഫ്രം ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് മുതൽ തുടങ്ങും. സോ ഇതൊക്കെയാണ് എൻ്റെ ഇതിൽ. സോ ഇത് നോക്കുവാണെങ്കിൽ എനിക്കതൊരു ക്രാഷ് ഒഴിവാക്കാം. സോ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് സേഫ്റ്റി പാക്കേജ് ബൈ റെനോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം മറ്റ് വാഹന നിർമ്മാതാക്കൾ നോക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് അല്ല തേർഡ് വേരിയന്റ് തൊട്ട് മാത്രമേ നമുക്ക് ഇതൊക്കെ കാണാൻ സാധിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും ഇവർ വളരെ ചെറിയ, വളരെ വില കുറഞ്ഞൊരു ഹാച്ച് ബാഗിൽ പോലും ഇതെല്ലാം കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എത്രത്തോളം ഈ നമ്മളുടെയൊക്കെ സുരക്ഷയിൽ ഈ ഒരു കമ്പനി കൺസേൺഡ് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും അപ്പം ഇനി 7 വർഷത്തേക്ക് ഞങ്ങൾ ഒന്നും നോക്കണ്ട, ഒന്നും നോക്കണ്ട. അതുപോലെ തന്നെ ഈ ഓഫർ കേരളത്തിലെ എല്ലാ 32 ഷോറൂംസിലും അവൈലബിൾ ആണ്. സോ ഈ ജൂണിൽ അപ്പോൾ വരിക, വാങ്ങിക്കുക, പോവുക, മനസ്സമാധാനം വേണ്ട 7 വർഷം ജീവിക്കുക അല്ലേ? കൂടാതെ ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുക, കാഷ്ടസിലെ ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടുന്നതിലുപരി കാഷ്ടസ് ഉണ്ടാകാതെ നോക്കാവുന്ന വാഹനങ്ങൾ വാങ്ങിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ തരത്തിൽ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തായാലും ഈ കലൂരുകൂടി കടന്നു പോകുമ്പോൾ നോക്കുക, 558 പില്ലർ നമ്പറിൻ്റെ ഓപ്പോസിറ്റ് വളരെ വിശാലമായ റെനോയുടെ ഏറ്റവും പുതിയ ഷോറൂം കാണാം. അപ്പോൾ എൻ്റെ പേരിലും എല്ലാവരെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ റെനോയുടെ കാര്യത്തിൽ ഇപ്പോൾ വിഷ്ണുവിന് ഒഫീഷ്യലി പറയാൻ പറ്റില്ലെങ്കിൽ പോലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാം. റെനോ വളരെ ശക്തമാവുകയാണ് ഇന്ത്യൻ വിപണിയിൽ. ഇപ്പോൾ കിഡിൻ്റെ EV വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അതുപോലെ ഇന്ത്യയിൽ ഈ ഒരു കോമ്പാക്റ്റ് SUV യുഗത്തിന് തുടക്കമിട്ട ഡസ്റ്ററിൻ്റെ ഏറ്റവും പുതിയ മോഡൽ, അതിമനോഹരമായ മോഡലാണ്, അത് വരാൻ പോകുന്നു. അത് നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ അത് ഞാൻ ആ ഫോട്ടോസൊക്കെ കാണിക്കുകയുണ്ടായി. അങ്ങനെ ശക്തമായ സാന്നിധ്യമാകാൻ പോവുകയാണ് റെനോ വീണ്ടും ഇന്ത്യയിൽ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് വിഷ്ണു. Thank you so much. Thank you so much.